അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണ്, അൽഹംദുലില്ലാ, റാഹത്താവട്ടെ അല്ലേ. നിങ്ങളെല്ലാവരും ദുആയിരക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. നമുക്കിന്ന് ഏത് പാഠം നമ്മൾ പഠിക്കാൻ പോകണമെന്നറിയോ? അറബി മലയാളത്തിലെ അടുത്ത രണ്ടാമത്തെ ഭാഗം. നിങ്ങൾ വാക്കുകൾ ഉണ്ടാക്കിയോ? ഏയ് വെച്ചിട്ടും ഏ പോലെ എല്ലാ അക്ഷരങ്ങൾക്കും ബാവിനും താവിനും ഒക്കെ വാക്കുകൾ ഉണ്ടാക്കി പഠിക്കാം. നമുക്ക് എന്നാൽ ഇനി കുറച്ചും കൂടെ അടുത്ത പാഠം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ കുറേ വാക്കുകൾ ഉണ്ടാക്കാം. ഏ ആ അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോണത് നമ്മൾ മലയാളത്തിൽ പ എന്ന അക്ഷരം ഉണ്ടല്ലോ, അതെങ്ങനെ എഴുതുക അല്ലേ? എന്താ വായിക്കുക? പ. ഇത് അറബി മലയാളത്തിൽ എങ്ങനെ എഴുതുക? നമുക്കിപ്പോൾ പാല് എന്ന് എഴുതണമെങ്കിൽ മലയാളത്തിൽ ഇതേപോലെ നീർഘട്ടിട്ട് പിന്നെ എഴുതിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ അറബിയിൽ പാല് എന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം? ഒരു പ എങ്ങനെ എഴുതാൻ വേണ്ടേ? ബ നമുക്കറിയാം, ബാവിന് എത്ര പുള്ളിയാണ്? ഒരു പുള്ളിയാണ്. ബ എഴുതാൻ എളുപ്പമാണ്, അടിയിലൊരു പുള്ളി, മുകളിൽ ഫത്ത്ഹിട്ട ബ. അതിന് രണ്ട് പുള്ളിയും കൂടെ കൂടുതൽ കൊടുത്തിട്ട് മൊത്തം മൂന്ന് പുള്ളി ഇട്ടാൽ, എന്നിട്ട് മുകളിൽ ഫത്ത്ഹൂട്ടാൽ പ. നോക്ക, കണ്ട പ, കണ്ട വായിക്ക പ. ഇപ്പൊ ഇനി പനാന്ന് എഴുതണമെങ്കിൽ എന്ത് മതി? ഈ പാൻ്റെ അപ്പുറത്ത് ന കൊടുത്താൽ എന്തായി? ന പന അല്ലേ. നമുക്കൊരു പനാന്ന് എഴുതി നോക്കാം. കൂട്ടി എഴുതി പഠിക്കല്ല, അപ്പൊ നമുക്ക് കൂട്ടി തന്നെ എഴുതാലോ. എന്താ വായിക്ക? പന. പനി എന്നാവണമെങ്കിലോ കെസർ. അതെ, ഓക്കെ, അങ്ങനെ പറയണം. നൂനിന് കെസർ കൊടുത്താൽ എന്തായി? പനി. ഇപ്പോ പന നമ്മളത് പാല് എന്നാണെങ്കിലോ ഈ ഫത്തഹിൻ എന്നിട്ട അലിഫ് കൊടുത്ത എന്നിട്ട് ലാമുട്ട കഴിഞ്ഞില്ലേ, നമുക്ക് എഴുതി വെക്ക പാല് എന്ന്. പാൽ അല്ലേ. പന പാൽ, പന പാൽ, കണ്ട. അപ്പൊ പ എന്ന് എഴുതൽ പഠിച്ചില്ലേ? എളുപ്പല്ലേ ഇത്? ഓക്കെ, പന പാല്. ഇപ്പൊ പ എന്ന് എഴുതാൻ എന്താ വേണ്ടേ? ബാവിന് രണ്ട് പുള്ളി കൂട്ടിയിട്ടിട്ട് ആ മുകളിൽ ഫത്ഹ് കൊടുത്താൽ എന്തായി? പ. മറക്കുവോ ഇല്ല. അപ്പൊ പന. പനിന്നും കൂടെ എഴുതാ, ഇനി എഴുതല്ലേ? ഓക്കെ, എഴുതിക്കോളൂ. പനി പനി. ഓ പന പനി പാൽ. ഇനി വേറൊരു വാക്കുകൾ പറയൂ. പറവ എന്ന് എഴുതിയാലോ, പറവ. ആ അത് പറ്റും, പറവ. കൂട്ടി എഴുതി പഠിക്കാം നമുക്ക്. പ റ വ, പറവ. പ കൊണ്ട് ഇപ്പൊ നമ്മൾ എത്ര വാക്കുണ്ടാക്കി? നാല് വാക്ക്. ഇവിടെ രണ്ട് വാക്ക് നമ്മളെ പുസ്തകത്തിലുണ്ട്, പനി പന പനി എന്നൊക്കെ. പന പനി പാൽ പറവ പറവ. ഓക്കെ, ഇനി അതേപോലെ ഇപ്പൊ പ നമ്മൾ എഴുതി പിടിച്ചു. ഇപ്പൊ പനി എന്നുള്ളവരുടെ നമുക്ക് വേറെ വാക്കുകൾ നമുക്ക് ഇനി ഉണ്ടാക്കട്ടെ, ഇഷ്ടംപോലെ വാക്കുകൾ ഉണ്ടാക്കാം. പ കൊണ്ട് തന്നെ പന പനി പാല് പറവ. ഇനി പ കൊണ്ടൊന്നും കൂടെ പറയുന്നത് പാലം. ഓക്കെ, പാലം. ഓക്കെ, പാലം അല്ലേ. നമ്മൾ പുഴയിൽ ഉണ്ടാക്കുന്ന പാലം
തോടിനും പുഴകൾക്കൊക്കെ ഉണ്ടാക്കണ പാലം. പാലം ഇപ്പൊ ഒരു വാക്കും കൂടെ. ഇപ്പൊ പാലം എന്നായി, പന, പാല്, പനി, പറവ, പാലം എന്നായി. ഇനി വേറൊരു വാക്കും കൂടെ പറയും, ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഏ പുലി. ഓക്കെ, പുലി. പുലി. ആ വായിക്ക, പുലി. ഓ പന, പാല്, പനി, പറവ, പാലം, പുലി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ച എന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ച എന്ന അക്ഷരം എങ്ങനെ എഴുതാം? ച എങ്ങനെയല്ലേ മലയാളത്തിൽ ച എന്ന് എഴുതുക? അതെങ്ങനെ ഇനി നമുക്ക് അറബി മലയാളത്തിൽ എങ്ങനെ എഴുതാ? ച ജീമില്ലേ, ജീമ്. ആ ജീമിന് എത്ര പുള്ളിയാ? ഒരു പുള്ളി ഉള്ളില് അല്ലേ, ഒരു പുള്ളിയാണ്. ഇതാ ജീമ് നമ്മൾ ഇവിടെ ഇട്ടു, ജീമ്. ഈ ജീമിന് രണ്ട് പുള്ളിയും കൂടെ ചേർക്ക. ശരിക്കും നോക്കിക്കോളെ, ഇതാ ഇതേപോലെ രണ്ട് പുള്ളി കൂടെ ചേർക്ക. ഇപ്പൊ മൂന്നെണ്ണായി, ആദ്യ ഒരു പുള്ളി ഉള്ളത്, പിന്നെ രണ്ട് പുള്ളിയും കൂടെ ചേർത്തു. ഇനി മുകളിൽ ഒരു ഫത്തഹും കൊടുത്തു നോക്കൂ. ഇത് ആ രണ്ട് പുള്ളി ഇല്ലെങ്കിൽ എന്താ വായിക്ക? ജ. ഇങ്ങനെ രണ്ട് പുള്ളിയും കൂടെ ഇട്ടാൽ മൂന്ന് പുള്ളിയാവുമ്പോ ച. വായിക്ക, ച, ച. വായിക്ക, ച. ഇപ്പൊ ച ഇനി മറക്കുവോ. ഇപ്പൊ പാ എഴുതാന് ബാക്ക് രണ്ട് പുള്ളി ചേർത്ത് കൂട്ടിച്ചേർത്തു. ച എഴുതാന് ജീമിന് ജാക്ക് രണ്ട് പുള്ളിയും കൂടെ ചേർത്തു. അപ്പൊ മൂന്ന് പുള്ളി ഇട്ടപ്പോ ച എന്നായി. ഇനി നിങ്ങൾ ചക്ക എന്നൊന്ന് എഴുതി നോക്കൂ. ആ ചക്ക എന്നെങ്ങനെ എഴുതുക? ചക്ക നമുക്ക് കൂട്ടി തന്നെ എഴുതാലോ, ജീമ എഴുതുന്ന പോലെ തന്നെ. ഇതാ മൂന്ന് പുള്ളി അടിയിൽ കൊടുക്കുക, ച എന്നായി. ഇനി നമ്മളെ കാഫില്ലേ, ആ ഈ കാഫിനെ ഇട്ടോളൂ ഇതേപോലെ. ഈ കാഫ് നമ്മൾ മറന്നിട്ടില്ലല്ലോ. ആ ഇതിന് ശ്രദ്ധിട്ടാൽ എന്തായി? ഫത്തുഹും കൊടുത്താൽ ചക്ക. നമ്മളെ കാഫ് അറബിയിലുള്ള കാഫിനെ കൊടുത്താൽ മതി, കുഴപ്പമില്ല കേട്ടോ. ആ ചക്ക, ച അല്ലേ. ഇതിന് ഫത്തഹ് ജീം ഇട്ടിട്ട് ജീമിന് രണ്ട് പുള്ളി കൂടെ കൊടുക്കുക, അപ്പൊ മൂന്ന് പുള്ളിയായി. അതിന് ഫത്തഹ് ഇട്ട ച. പിന്നെ നമ്മളെ സാധാ കാഫ്, കാഫിന് ഷദ്ദും ഫത്തഹും കൊടുത്താൽ ചക്ക, ചക്ക. പിന്നെ ഇനി വേറെ ച കൊണ്ടെന്ന് പറഞ്ഞാ നിങ്ങള് ചുക്ക്. ഓക്കെ, ചുക്ക് പുസ്തകത്തിലുണ്ടത്, ചുക്ക്. ചു ഇതേപോലെ ഇട്ടിട്ടല്ലേ, ഇതേപോലെ ഇട്ടിട്ട് ചു എന്നായി അല്ലേ, ചു. ഇനി ചുക്ക് നമ്മളെ ഈ കാഫ് കൊടുക്ക, ചുക്ക് എന്താ പറയാ? ചക്ക, ചുക്ക്. നിങ്ങൾക്ക് പറയാം വേറെ ഏതെങ്കിലും പറഞ്ഞോളൂ. ആ ഒരു പഴത്തിന്റെ പേരില്ലേ, എന്താ? ചിക്കു അല്ലേ. ചിക്കു ഒരു പഴമല്ലേ അത്? അതെ. ആ അതിന് വേറെ പേരുണ്ട് അല്ലേ. ആ ചിക്കു എന്ന് പറയണേ കേക്ക, നമുക്ക് എന്തായാലും ചിക്കു എന്ന് എഴുതാം. ഓക്കെ, അതെങ്ങനെ എഴുതാ? ചിക്കു എന്ന് ഇതാ ഇതേപോലെ മൂന്ന് പുള്ളി കൊടുക്ക, ചീന്നാവണമെങ്കിൽ കെസർ കൊടുക്ക. ഓക്കെ, ചി. ആ ചിക്കു, ചിക്കു അല്ലേ, ചിക്കു. ഇപ്പൊ ചക്ക, ചുക്ക്, ചിക്കു. ഇനി ചാ കൊണ്ട് വേറൊന്ന് പറഞ്ഞോ. ഏ ചാക്ക്. ഓക്കെ, ചാക്ക് അല്ലേ നമ്മളെ വലിയ സഞ്ചി. ആ അതിന് പറയാൻ എന്താ? ചാക്ക്. ആ അങ്ങനെ എഴുതിക്കൊള്ളുന്നാല് ചാക്ക്, ചാക്ക്, ചാക്ക്. ആ ഇപ്പോ നമ്മൾ പാ പഠിച്ചു, ച പഠിച്ചു. പാ കൊണ്ട് പന, പാല്, പനി, പിന്നെ പറവ, പാലം, പുലി, ച, ചക്ക, ചുക്ക്, ചിക്കു, ചാക്ക് അല്ലേ. ഇപ്പോ
ഇതൊക്കെ നമ്മൾ അറബി മലയാളത്തിൽ ഇങ്ങനെ നിങ്ങൾ വേറെ ഇത് കൂടാതെ നിങ്ങൾ ഇഷ്ടം പോലെ വാക്കുകൾ ഇതേപോലെ ഉണ്ടാക്കി പഠിക്കാം. നമുക്കൊരുപാട് വാക്കുകൾ പഠിക്കാമല്ലോ. ഇപ്പോൾ പാവുണ്ട് തന്നെ നമുക്ക് ഇനിയും നമ്മൾ എഴുതാത്ത കുറേ ഉണ്ടാക്കി പഠിക്കാം. പലതും, പകരം, അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ പകർത്തുക. ഇപ്പോൾ പാവുണ്ട്, അതേപോലെ ചാവുണ്ട്, ചക്ക, ചുക്ക്, ചിക്കു, ചാക്ക്. പിന്നെയും ഇഷ്ടംപോലെ ആലോചിച്ചാൽ കുറേ വാക്കുകൾ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി പുസ്തകത്തിലുള്ളതും വായിക്കണം. പിന്നെ ഞാനിവിടെ എഴുതി തന്നതും എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും വായിച്ചിട്ട് എഴുതിയിട്ട് അങ്ങനെ കാണാതെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് വായിക്കാൻ കഴിയുള്ളൂ. അടുത്ത കൊല്ലം രണ്ടാം ക്ലാസ്സിലെത്തുമ്പോൾ പുസ്തകം, നമ്മൾ അറബി മലയാള പുസ്തകം വായിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, നമ്മളെ മറ്റേ പാട്ട് പഠിക്കണം. നമുക്ക് വേറെയും പാട്ട് പഠിക്കാനുണ്ട് കേട്ടോ, പാട്ട് വേറെയും പഠിക്കാനുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ നല്ല കുട്ടികളാക്കി അള്ളാഹു സ്വർഗത്തിൻ്റെ അഹരുകാരാക്കി മാറ്റിത്തരുമാറാവട്ടെ. നമ്മളെയും നമ്മളെ ഉസ്താദുമാരെയും പൊന്നു മാതാപിതാക്കളെയും മറ്റെല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.